കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇനി മുതൽ വനം വകുപ്പിന്റെ അടിയന്തര സേവനം ലഭ്യമാകും. എലിഫന്റ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പ്രവർത്തനവും എലിക്കോട് ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ്, സദാശിവൻ, ഷീല ശിവരാമൻ, ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സംഭുംദ മജുംദാർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി പി ജി വാസുദേവൻ നായർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മൂന്ന് സ്റ്റാഫുകളുടെയും ഒരു വാഹനത്തിന്റെയും സേവനം ഔട്ട്പോസ്റ്റിൽ ലഭ്യമാകും. വർഷങ്ങൾ പഴക്കമുള്ള ഔട്ട്പോസ്റ്റ് കെട്ടിടം വനം വകുപ്പ് 100,000 രൂപ ചെലവഴിച്ചാണ് പുതുക്കിയത്. 500 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടത്തിൽ ഓഫീസ് മുറിയും രാത്രികാലത്ത് ജീവനക്കാർക്ക് താമസിക്കുന്നതിനുള്ള സൌകര്യവുമുണ്ട്. മേഖലയിൽ വന്യജീവി ആക്രമണം പതിവായതോടെ കെ രാമചന്ദ്രൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലങ്ങൾ സന്ദർശിച്ച് അടിയന്തര നടപടികൾക്ക് വേണ്ട നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ സേവനവും ഫോറസ്റ്റ് ഔട്ട്പോസ്റ്റും സജ്ജമാക്കിയത്. ഔട്ട്പോസ്റ്റ് വരുന്നതോടെ പാലപ്പള്ളി റേഞ്ചിൽ വരുന്ന എലിക്കോട്, അക്കരപ്പാടി, കുണ്ടായിപ്പാടികളിലെ 100 ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ഭീതിയില്ലാതെ പണിയെടുക്കാമെന്ന പ്രതീക്ഷയാണുള്ളത്. എലിക്കോട്, ചക്കിപ്പറമ്പ് പ്രദേശത്തെ ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലും സ്ക്വാഡിന്റെ സേവനം ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, NCTV.